Today we are going to discuss the time independent Schrodinger equation. So we have already studied the time dependent Schrodinger equation, and let us see how we can derive this equation. So actually, in the case of time dependent Schrodinger equation, that describes the evolution of quantum systems using time-dependent wave function. നമ്മൾ ആ കേസിൽ ടൈം ഡിപ്പെൻഡൻ്റ് വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം എങ്ങനെ സമയത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് വരുന്നു എന്നാണ് നമ്മൾ ഇവിടെ ടൈം ഡിപ്പെൻഡൻ്റ് ഷ്രെഡിംഗർ ഇക്വേഷൻ വെച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മിക്കവാറും എല്ലാ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, അതായത് ഫീൽഡ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത് ഒരു ടൈം ഇൻഡിപെൻഡൻ്റ് ഇക്വേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടൈം ഡിപ്പെൻഡൻ്റ് ഷ്രെഡിംഗർ ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നതിലെ ആ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ, അതായത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡെൽ സ്ക്വയർ ബൈ ടു എം എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ ഫീൽഡും കൂടി ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആവുമ്പോൾ ഈ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ബിക്കം ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട്, സ്പേസ് പാർട്ടും ടൈം പാർട്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വി ക്യാൻ ജനറേറ്റ് ന്യൂ ഇക്വേഷൻ. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് അൾട്ടിമേറ്റ്ലി ടേംഡ് ആസ് ടൈം ഇൻഡിപ്പെൻഡൻ്റ് ഷ്രെഡിംഗർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നമ്മൾ അതിൻ്റെ ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ഇക്വേഷനിൽ നിന്നും അല്ലെങ്കിൽ ടൈം ഡിപ്പെൻഡൻ്റ് വേവ് ഫംഗ്ഷനിൽ നിന്നും എങ്ങനെയാണ് ടൈം ഇൻഡിപ്പെൻഡൻ്റ് ഷ്രെഡിംഗർ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേവ് ഫംഗ്ഷനെ നമ്മൾ രണ്ട് സ്പേസ് പാർട്ടും ടൈം പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. വി ആർ സെപ്പറേറ്റിംഗ് ദ വേവ് ഫംഗ്ഷൻ ഇൻ ടു സ്പേസ് പാർട്ട് ആൻഡ് ടൈം പാർട്ട്. എന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഈ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ ടൈം ഡിപ്പെൻഡൻ്റ് ഷ്രെഡിംഗർ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് എഴുതുന്നത് ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ആർ ടി ഇസ് നൗ സൈ ഓഫ് ആർ ആൻഡ് ഫൈ എഫ് ടി. അങ്ങനെ നമ്മൾ ആ ത്രൂ ഔട്ട് ആ ഇക്വേഷൻ അങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, വി കുഡ് സീ ദാറ്റ് ഇൻ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് d by dt is acting on psi r and phi t. So, this psi r is independent of time. Appa ee d by dt has nothing to do on this function. Alle? Ee psi r nagathu namukku onnum cheyanilla. Adu ee d by dt nu parayna edile mathrame act cheyunnullu. Phi of t il mathrame act cheyunnullu. Adu pole enne ee del square nu parna spatial ഡെറിവേറ്റീവ് ആണ് അല്ലേ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനും ഏതിൽ മാത്രമേ ഫങ്ഷൻ വരുന്നുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ വരുന്നുള്ളൂ, ഈ സ്പേസ് പാർട്ടിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് അവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിനകത്ത് നോക്കുമ്പോൾ വി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫീൽഡ് ആണ്. ദ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടൈം എന്നാണ് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം എന്നാണ് നമ്മൾ എടുത്തത്, അസ്യൂം ചെയ്തത്. അതുകൊണ്ട് ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. So it has nothing to do with this psi r or phi t. Okay. അപ്പൊ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് ചില ഫംഗ്ഷൻസ്, ചില സ്പ്ലിറ്റ് ചെയ്ത ഫംഗ്ഷനിൽ ഒരെണ്ണം ഓരോന്ന് വീതം സിറ്റുവേഷൻ അനുസരിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഏതാണ്ട് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. സൈ ഓഫ് ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി ഓപ്പറേഷൻ ഡോ ബൈ ഡോ ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെളിയിലോട്ട് മാറ്റി എഴുതുന്നു. അതുപോലെ ഈ ഡെൽ സ്ക്വയർ ഇസ് ആക്ടിംഗ് ഓൺലി ഓൺ സൈ ആർ. സോ ഫൈ ഓഫ് ടി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് പാർട്ട്. അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നു. മാറ്റി എഴുതി കഴിഞ്ഞിട്ട്
what we are now going to do is multiplying throughout by 1 by psi r phi t. Psi r phi t nu parayna oru term kondu nammal 1 over vechittu adine throughout multiply cheyyanu allengil psi r phi t vechittu the entire term is dividing. Okay, angana divide cheyumbodhekku namukku ivide psi of r independent aanu adond endiyum ee psi of r vaayittu adu cancel cheyidu. ഈ ടേമിൽ ആണെങ്കിൽ ഫൈ എഫ് ടി ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഓപ്പറേറ്റർ അതിൽ ആക്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഓൾസോ ഗെറ്റ്സ് ക്യാൻസൽഡ്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ എൻ്റെ ടേം വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ.